Hi viewers, welcome back to Lakshmi's Happy World. Please subscribe and share my videos and also press the bell icon for future notifications. Innathe recipe oru simple Kerala style veg lunch recipe aanu. Pachamanga ubayogichittulla nalla naadan chutney. Vendakka kondundakiya oru naadan simple toran. Chena kondundakiya oru simple mezhukupuratti. Ithrayumaanu innathe recipes illathu. ഇതിന്റെ കൂടെ പിക്കിള തൈരൊക്കെ എടുക്കാം ഞാൻ ഇവിടെ തൈര് മാത്രം എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് റോ മാംഗോ ചട്നി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു ചെറിയ കോക്കനട്ടിന്റെ പകുതി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസ് മാംഗോയുടെ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഡ്രൈ റെഡ് ചില്ലീസ് ഒന്ന് റോസ്റ്റ് ചെയ്തതാണ് ജസ്റ്റ് ഒന്ന് പാനിൽ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ ചെറുതായതുകൊണ്ടാണ് 10 എണ്ണം എടുത്തത് ഒരു ചെറിയ പീസ് ഇഞ്ചി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് കറി ലീവ്സ് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തതിനു ശേഷം ലാസ്റ്റ് ആഡ് ചെയ്യാം അങ്ങനെ റോ മാംഗോ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് നെക്സ്റ്റ് റെസിപ്പി വെണ്ടയ്ക്ക തോരനാണ് അതും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് 1 teaspoon ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് കുറച്ച് ഡ്രൈ റെഡ് ചില്ലീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഒന്നോ രണ്ടോ ഡ്രൈ റെഡ് ചില്ലീസ് മതി ഇനി ഇതിലേക്ക് കുറച്ച് കറി ലീവ്സും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു 10-15 വെണ്ടയ്ക്ക റൗണ്ടിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ഒണിയനും എടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടിയിട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കണം ഇത് കുക്കാവാൻ അധികം സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ കുക്കാക്കിയിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് ഇത് കുക്ക് ചെയ്തെടുക്കാം അതിനുശേഷം ഇതിലേക്കൊരു അരപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡിയായി കഴിയും ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെക്കാം അരപ്പ് റെഡിയാക്കാനായിട്ട് 5 tablespoons കോക്കനട്ട് 1 green chilli 1/2 teaspoon ജീരകം എന്നിവ എടുത്തിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് അതൊന്ന് 1-2 minutes ഒന്ന് മിക്സ് ചെയ്ത് കുക്കാക്കി എടുത്താൽ മതി അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്ന 3 items വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ലഞ്ച് റെസിപ്പീസ് ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ഒന്നുമല്ല അതുപോലെ എല്ലാം വെജ് റെസിപ്പീസ് മാത്രമാണ് ഞാനിവിടെ അരപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ജസ്റ്റ് ഒരു 1-2 minutes ഒന്ന് ആ അരപ്പ് കൂടിയത് കുക്കായി കിട്ടണം അപ്പോഴത്തേക്കും നമ്മുടെ വെണ്ടയ്ക്ക തോരനും ഇവിടെ റെഡിയായി കഴിയും വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് അത് മാറ്റിയിട്ടുണ്ട് നെക്സ്റ്റ് റെസിപ്പി ചേന കൊണ്ടുള്ള മെഴുക്കുപുരട്ടിയാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാനിവിടെ ഒരു പാനിലേക്ക് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന ചേന ആഡ് ചെയ്ത് കൊടുക്കുകയാണ് 1 cup ചേനയാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു സൈസിൽ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അതിനുശേഷമാണ് നമ്മളിത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് മെഴുക്ക് പുരട്ടിയാക്കി എടുക്കുന്നത് വളരെ ഈസിയാണ് അതുപോലെ നല്ല ടേസ്റ്റുമാണ് ഇവിടെ ചേനയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചേനയുടെ കൂടെ കുറച്ച് കറി ലീവ്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്യണം ഞാനിവിടെ 1 tablespoon ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കാം ചേനയെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് സെൻറ്ററിൽ കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് പിന്നെ കുറച്ച് കറി ലീവ്സും ഡ്രൈ റെഡ് ചില്ലീസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിത് മൊത്തത്തിൽ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മെഴുക്ക് പുരട്ടിയാക്കി എടുക്കണം ചേന മെഴുക്ക് പുരട്ടി ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കേരള സിമ്പിൾ ലഞ്ച് റെഡി ആയിട്ടുണ്ട് മാങ്ങാ ചട്നി വെണ്ടയ്ക്ക തോരൻ ചേന മെഴുക്കുപുരട്ടി
ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പിട്ട തൈരും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല കട്ടി തൈരാണ്. നിങ്ങൾക്ക് പിക്കിളും കൂടിയൊക്കെ ചേർത്ത് കഴിച്ചാൽ വളരെ ടേസ്റ്റി ആയിരിക്കും. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മൈ വീഡിയോസ് ആൻഡ് ഓൾസോ പ്രസ് ദ ബെൽ ഐക്കൺ ഫോർ ഫ്യൂച്ചർ നോട്ടിഫിക്കേഷൻസ്. താങ്ക്സ് ടു ഓൾ ഫോർ യുവർ സപ്പോർട്ട്.